നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിലെ അഴിച്ചുപണി സംബന്ധിച്ച് തീരുമാനം രണ്ട് ദിവസത്തിനകം ഉണ്ടാകും. ഹൈക്കമാൻഡും കേരള നേതാക്കളും തമ്മിൽ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ നടത്തും. ഉമ്മൻചാണ്ടിക്ക് നൽകുന്ന പദവിയിലും DCC പുനഃസംഘടനയിലുമാണ് പ്രധാനമായും തീരുമാനം പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ തോൽവിക്ക് ശേഷമുള്ള അഴിച്ചുപണിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഉമ്മൻചാണ്ടിയെ നേതൃനിരയിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമായിരുന്നു ഏറ്റവും പ്രധാനം. സംസ്ഥാനത്തെത്തിയ AICC പ്രതിനിധികളോട് ഘടകകക്ഷികളും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൂട്ടായ നേതൃത്വമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്ന് ഹൈക്കമാൻഡ് പറയുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ പദവിയിൽ തീരുമാനമായിട്ടില്ല. ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനാക്കണമെന്ന നിർദ്ദേശമാണ് കൂടുതൽ സജീവമായി ഉയരുന്നത്. അതിനുമപ്പുറം പാർട്ടി അധികാരത്തിലെത്തിയാൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമായി ടേം തിരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം എന്ന ഫോർമുലയെക്കുറിച്ചും നേതാക്കൾക്കിടയിൽ ആലോചനയുണ്ട്. അത്തരമൊരു ധാരണയ്ക്ക് ഉമ്മൻചാണ്ടി തയ്യാറാകുമോ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല. ഈ ധാരണ വഴി ഗ്രൂപ്പ് പോര് കുറയ്ക്കാനാകുമെന്നാണ് നേതാക്കളുടെ കണക്കൂട്ടൽ. എന്നാൽ ഈ ധാരണ തന്നെ ഗ്രൂപ്പുകളിലെ ഭിന്നത കൂട്ടുമെന്ന അഭിപ്രായമുള്ളവരും നേതൃത്വത്തിലുണ്ട്. കനത്ത തോൽവിയുണ്ടായിട്ടും AICC നിർദ്ദേശിച്ചിട്ടും DCC പുനഃസംഘടനകൾക്ക് AI ഗ്രൂപ്പുകൾ വിമുഖത കാണിക്കുകയാണ്. നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചതോടെ മാറ്റേണ്ട DCC പ്രസിഡന്റുമാരുടെ സാധ്യതാ പട്ടിക ചർച്ചയിലേക്ക് KPCC കടന്നുവെന്നാണ് സൂചന. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, വയനാട് DCCകളിൽ മാറ്റം ഉറപ്പാണ്. അതിനപ്പുറം AICC നിർദ്ദേശിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കേരള നേതാക്കൾ സാധ്യതാ പട്ടിക നൽകിയാലും സംസ്ഥാന ചുമതലയുള്ള AICC പ്രതിനിധികളുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താകും അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഒരഴിച്ചുപണി നടത്തി മുഖച്ഛായ മിനുക്കിയേക്കും. അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലെ നേതൃത്വത്തിന്റെ കീഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കൂട്ടത്തോൽവിക്ക് കൂപ്പുകുത്തും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വ്യാപകമായ എതിർപ്പാണുള്ളത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റും ആകട്ടെ എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ഉപമുഖ്യമന്ത്രിയാകട്ടെ എന്നും പറയുന്നവരുമുണ്ട്. നേതൃസ്ഥാനത്ത് ഒരഴിച്ചുപണി സാധ്യമല്ലെങ്കിലും സ്ഥാനമാനങ്ങളിൽ ധാരണയുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാകുമെന്നാണ് പലരുടെയും അഭിപ്രായം. ഉമ്മൻചാണ്ടി നയിച്ചാൽ പാർട്ടി പ്രവർത്തകർക്കൊരു ഉണർവും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ മാറ്റവും പ്രതീക്ഷിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.